ഏഷ്യാനെറ്റും സി പി എമ്മും തമ്മിലൊരു തുറന്ന സംഘടന തന്നെ നടക്കുന്നുണ്ട്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഏതൊരു മാധ്യമത്തെയും വിമർശിക്കാനും നിരന്തരം വിമർശിക്കാനും ആ മാധ്യമത്തെ എക്സ്പോസ് ചെയ്യാനൊക്കെയുള്ള സർവ്വവിധ അവകാശവും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവർക്കുണ്ട്. അവരത് ചെയ്യുകയും വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന പോസ്റ്റുകളൊക്കെ ഇപ്പം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും, കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പറയുന്നതല്ല സത്യം ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റുകയും, അല്ലെങ്കിൽ എല്ലാ ഈ പറയുന്ന സ്ഥാപനങ്ങളെയും ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ വളരെ ഫാബ്രിക്കേറ്റഡ് ആയ ന്യൂസുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മറുനാടൻ മലയാളി പോലെ അല്ലെങ്കിൽ കർമ്മ ന്യൂസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് ഈ അടുത്ത കാലത്താണ്. ഈ സമീപകാലത്താണ് ഇവർ ഇത്രയും വിദ്വേഷം പ്രചരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലാണ് ഇവർ ഇതിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങുന്നത്. ഈ കേസെടുക്കലിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഷയല്ല, അത് വലതുപക്ഷത്തിൻ്റെ ഭാഷയാണ്, അത് സംഘപരിവാറിൻ്റെ ഭാഷയാണ്. കേസെടുത്ത് നിശബ്ദമാക്കി പേടിപ്പിക്കുക എന്നുള്ള ഒരു രീതി. ഇപ്പം അഖിലക്കെതിരായ കേസ്, ആ കേസിൻ്റെ മെറിറ്റ് പരിശോധിച്ച് ആ കേസ് നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുക്കുന്ന കേസുകൾ, ഭൂരിപക്ഷം കേസുകളും അവരെ ജയിലിലടയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല, നിശബ്ദരാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്, പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. ടു ദ പോയിന്റിൽ നിന്ന് നമ്മളോടൊപ്പം ഔട്ട്ലുക്കിൻ്റെ സീനിയർ എഡിറ്റർ ഷാഹിന കേക്കയാണ്. ഷാനിച്ച് നമസ്കാരം. ഇന്ന് കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ച എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനം, മാധ്യമപ്രവർത്തകരുടെ ക്രെഡിബിലിറ്റി, പത്രസ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് വളരെ സജീവമായി ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM Arshoക്കെതിരെ ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അഞ്ചാമത്തെ പ്രതിയായി FIR ആഡ് ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ കേസ് വാലിഡായ ഒരു കാര്യമാണോ എന്നുള്ളത് ആദ്യം പറയാൻ തോന്നുന്നു. അതായത് ആ റിപ്പോർട്ട് കൂടി കാണുന്ന സമയത്ത് ശരിക്കും ഇങ്ങനൊരു കോൺസ്പിറസി ആരോപിക്കുന്ന തരത്തിലൊരു റിപ്പോർട്ടായിരുന്നു അത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് ആരോപിക്കാൻ പറ്റുമോ ആ റിപ്പോർട്ടിനെ? ഇതിപ്പോൾ കണ്ട ആ റിപ്പോർട്ട് വെച്ചിട്ട്, അതായത് ഈ കേസിന് ആധാരമായതാണ് എന്ന് ഏഷ്യാനെറ്റ് പറയുന്ന ആ റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിലുള്ളൊരു കേസെടുക്കുന്നത് വലിയ അട്രോഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഇതിനകത്ത് പറയേണ്ടത്. അതിൻ്റെ അർത്ഥം മാധ്യമപ്രവർത്തകർ ഗൂഢാലോചന നടത്തില്ലെന്നോ അവർ ഗൂഢാലോചനയിൽ പങ്കാളികളാവില്ലെന്നോ ഒന്നുമല്ല. പക്ഷേ മാധ്യമപ്രവർത്തകർക്കെതിരെ ഈ കേസെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അത് ഇടതുപക്ഷം പോലെ ഒരു പ്രസ്ഥാനം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പം കേസെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സ്റ്റോറിയിൽ, ഈ പെർട്ടിക്കുലർ സ്റ്റോറിയിൽ നമ്മളെല്ലാവരും കണ്ടതാണ് അത് ഒരാരോപണമാണ്. ഈ പറയുന്ന ഈ ആദ്യം ആ സ്റ്റോറിയുടെ ഫോക്കസ് തന്നെ അർഷമല്ല, വിദ്യക്കെതിരായിട്ടുള്ള ഒരു ആരോപണമാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് ഈ ഒരു KSU പ്രവർത്തകൻ്റെ ആരോപണമായിട്ടാണ് അത് വരുന്നത്. അതിൽ ഈ അഖില എന്ന് പറയുന്ന റിപ്പോർട്ടർ അത് ആരോപണമായി തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നതും ആരോപണമായി തന്നെയാണ്. അപ്പോൾ എൻ്റെ സംശയം, ഈ ആരോപണങ്ങൾ, അതായത് ഒരു രാഷ്ട്രീയ നേതാവ് എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും ലൈവിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഗൂഢാലോചന ആരോപിക്കാവുന്നൊരു കുറ്റമാവുമെങ്കിൽ എങ്ങനെയാണ് ഈ രാജ്യത്ത് മാധ്യമപ്രവർത്തനം നടക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേശാഭിമാനിയും കൈരളിയും അടക്കമുള്ള മാധ്യമങ്ങളിലെ ഒരൊറ്റ പത്രക്കാർക്കൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര ആരോപണങ്ങളാണ് പിന്നെ CPM നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണങ്ങൾ മുഴുവൻ ദേശാഭിമാനിയിലും കൈരളിയിലും ഒക്കെ ക്യാരി ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഇത് അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, മാധ്യമപ്രവർത്തനത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന അപജയം, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെ സംഭവിച്ചിട്ടുള്ളൊരു അപജയം, ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് ആരോപണം ആദ്യം, വിശദീകരണം പിന്നെ എന്നുള്ളതാണ്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്.
ഒരു ആരോപണം വരുമ്പോൾ അത് ആരോപണ വിധേയരാകുന്ന വ്യക്തി ആരാണോ അയാൾക്ക് കൂടി പറയാനുള്ളത് കേട്ടുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വാർത്ത കൊടുക്കുക എന്നുള്ളത് വളരെ പ്രാഥമികമായിട്ടുള്ള ജേർണലിസത്തിൻ്റെ റൂളാണ്. പക്ഷേ ഈ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ അഖിലക്കെതിരായ കേസെടുത്ത സന്ദർഭത്തിൽ അത് പ്രസക്തമല്ല. കാരണം അത് അഖിലയോട് ഈ കെ എസ് യു നേതാവ് സംസാരിക്കുന്നതിനിടയിൽ അയാൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. പിന്നീട് ആർഷോയുടെ വേർഷൻ ഏഷ്യാനെറ്റ് അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ആ കേസ് പിൻവലിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലിപ്പോൾ അഖില നന്ദകുമാർ എന്ന് പറയുന്നൊരു വ്യക്തിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ നാഷണൽ ലെവലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ആൾട്ട് ന്യൂസിലെ സുബൈർ എന്ന് പറയുന്നൊരു ഒരു ഒരു പർട്ടിക്കുലർ വ്യക്തിക്കെതിരെയാണ് കേസ് വരുന്നത്, അല്ലെങ്കിൽ സിദ്ദിഖാപ്പനെതിരെയാണ് കേസ് വരുന്നത്. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നിടത്ത്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുക, വ്യക്തികളെ ജയിലിലടയ്ക്കുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇന്ന് ഇടതുപക്ഷ നേതാക്കളെല്ലാവരും പറയുന്നൊരു കാര്യം, ഇവർ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇനിയും ഇത്തരം അപകീർത്തികരമായ കേസുകൾ റിപ്പോർട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ ഇനിയും കേസെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭാഷ അല്ലെങ്കിൽ ഈ സമീപനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പേ തന്നെ നാഷണൽ ലെവലിൽ കണ്ടു തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് വേറൊരു തരത്തിൽ ആ ഒരു പ്രവണത കേരളത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഇതൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന കൂടിയല്ലേ ഈ കേസ്? തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് വരുന്നത് 2010 അന്ന് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ആയിട്ടുള്ള ഒരു കാലത്താണ് എനിക്കെതിരെ യു എ പി കേസ് വരുന്നത്. അത് കർണാടകയിലാണ്. അത് ഞാൻ ഇത് തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്തപ്പോൾ അതിൽ എനിക്ക് ഞാൻ ഒരു കർണാടക പോലീസിൻ്റെ ഒരു ചാർജ് ഷീറ്റ് തെറ്റാണ്, അതൊരു ഫാബ്രിക്കേറ്റഡ് ചാർജ് ഷീറ്റാണ് എന്ന് സാക്ഷികളെ ഉദ്ധരിച്ചുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് കൂടി ആ ആരോപിതനായ വ്യക്തി ചെയ്തതായി പറയപ്പെടുന്ന കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന തരത്തിൽ കേസെടുക്കുകയാണ് ചെയ്തത്. ഇത് കോടതിയിൽ പോയി തെളിയിക്കട്ടെ എന്ന് പറയുന്ന ഈ ഭാഷ നേരത്തെ പിന്നെ താങ്കൾ പറഞ്ഞ പോലെ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇപ്പം കർഷക സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർഷക സമരം അക്രമാസക്തമായ ഒരു സാഹചര്യത്തിൽ കർഷക സമരം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ വിനോദ് ജോസും രാജ്ദീപ് സർദേശായും അടക്കമുള്ള സീനിയർ മാധ്യമ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്തു. ഇത് നമ്മൾ കാണണം. കാരവൺ അടക്കമുള്ള നിരവധി ദേശീയ മാധ്യമങ്ങൾക്ക് എതിരെ തലങ്ങും വിലങ്ങും കേസാണ്. ഇന്ത്യയിൽ ഒട്ടാകെ മാധ്യമപ്രവർത്തകർക്കെതിരെ തലങ്ങും വിലങ്ങും കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച 3 55 ജേർണലിസ്റ്റുകൾക്കെതിരെയാണ് കോവിഡ് റിപ്പോർട്ടിങ്ങിന്റെ പേരിൽ കേസുണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കേസ് യു പിയിലാണ്, അതിൽ 2 കേരളത്തിലാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇങ്ങനെ നിർബാധം കേസെടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇത് ഇടതുപക്ഷം മനസ്സിലാക്കുന്നില്ലെങ്കിൽ വേറെ ആരും മനസ്സിലാക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ചകളൊക്കെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആളുകളുടെ പോസ്റ്റുകൾ, ഇപ്പോൾ ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന പോസ്റ്റുകളൊക്കെ, ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഴുവൻ മാധ്യമപ്രവർത്തകരെയും, കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പറയുന്നതല്ല സത്യം ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റുകയും, അല്ലെങ്കിൽ എല്ലാ ഈ പറയുന്ന സ്ഥാപനങ്ങളെയും ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, ഇപ്പുറത്ത് വളരെ ഫാബ്രിക്കേറ്റഡായ ന്യൂസുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മറുനാടൻ മലയാളി പോലെ, അല്ലെങ്കിൽ കർമ്മ ന്യൂസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് ഈ അടുത്ത കാലത്താണ്. ഈ സമീപകാലത്താണ് ഇവർ ഇത്രയും വിദ്വേഷം പ്രചരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലാണ് ഇവർ ഇതിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇവർ അതിന് മുമ്പേ തന്നെ പല പ്രോഗ്രാമുകളായും അല്ലാതെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ ഇവർ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് മീഡിയ, അല്ലെങ്കിൽ പറയുന്ന ക്രെഡിബിളായ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുഖ്യധാരാ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ട് സാധനങ്ങൾ ചെയ്യുന്ന, കണ്ടന്റുകൾ ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിലൊരു വലിയ അപകടമല്ല? അതായത് ഇതിനെ എല്ലാം കൂടി ഒരു കലക്കവെള്ളമാക്കി മാറ്റി എല്ലാം ഒരുപോലെയാണെന്ന് വരുന്നത് വലിയ അപകടം, അത് ഇവര് തിരിച്ചറിയുന്നുണ്ടോന്നുള്ള ചോദ്യമുണ്ടല്ലോ. അതെ. ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നടത്തിയിട്ടുള്ളൊരു കാര്യം മാധ്യമ വിമർശനം തന്നെയാണ്. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യത തകരുന്നതിനേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുക, എന്നെ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കേണ്ടത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരുന്നത് തന്നെയാണ്. അതിൽ ഏറ്റവും ജാഗ്രത ഉണ്ടാവേണ്ടത് മാധ്യമങ്ങൾക്ക് തന്നെയാണ്. അത് ഞാനത് ഒരുപാട് ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ജിഷ്ണു ഇപ്പം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഇതിനെ എല്ലാത്തിനെയും സമീകരിക്കാനുള്ള ഈ
പ്രവണത. അതായത് മറുനാടൻ മലയാളി ആയാലും ഊരും പേരും ഇല്ലാത്ത ഒട്ടനേകം യൂട്യൂബ് ചാനലുകളുണ്ട്. വെറുതെ ഒരു ക്യാമറ എടുത്ത് പുറത്തിറങ്ങി വായ തോന്നിയത് വിളിച്ചു പറയുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം, ഞങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, അത് മതി, മാധ്യമങ്ങൾ വേണ്ട എന്നൊരു ലെവലിലേക്ക് ഇടതുപക്ഷം പോകുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ്. മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം തന്നെ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദർ ഇസ് സംതിങ് കോൾഡ് ഗേറ്റ് കീപ്പിംഗ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. ദർ ഇസ് എ പേഴ്സൺ കോൾഡ് എഡിറ്റർ, ദർ ഇസ് എ സിസ്റ്റം കോൾഡ് എഡിറ്റർ. ഇത് എത്ര തന്നെ അപജയമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം വളരെ സത്യമാണ്, ഇന്ത്യയിൽ ഒരുപാട് മാധ്യമങ്ങൾ വളരെയധികം സംഘപരിവാർ വിധേയത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ബാലൻസ് ചെയ്യാൻ എന്ന് വേണം ഇപ്പുറത്ത് അതിശക്തമായി തന്നെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി സംസാരിക്കുന്ന തലങ്ങും വിലങ്ങും കേസ് നേരിടുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുണ്ട്. ഇപ്പോൾ ദ വയറിൻ്റെ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ, ദ ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ ധന്യ രാജേന്ദ്രൻ, ഇവർക്കെതിരെ ദിനംപ്രതി എന്നോണം പിന്നെ ഹേറ്റ് ക്യാമ്പയിനും കേസുകളുമാണ്. ഇത്രയധികം കേസുകൾ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആൾട്ട് ന്യൂസ്, ഇങ്ങനെയുള്ള നിരവധി മാധ്യമങ്ങൾ മറുവശത്തുണ്ട്. ഈ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം മാധ്യമങ്ങളിലുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ആത്മപ്രകാശനത്തിനുള്ള ഒരു വേദിയാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും തുലനം ചെയ്യുകയും ഈ എല്ലാ മാധ്യമങ്ങളും കണക്കാണ്, എല്ലാവരുടെയും വിശ്വാസ്യത തകർക്കുക എന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത് വളരെ അപകടം ചെയ്യും. അത് അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അത് വളരെ അപകടകരമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇടതുപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് സി പി എമ്മും ഏഷ്യാനെറ്റും തമ്മിൽ സ്ഥിരമായ ഒരു ഫേസ് ഓഫ് ഉണ്ട്. അതായത് ഈ ഏഷ്യാനെറ്റ് കൃത്യമായി ഇവരെ പ്രതിരോധത്തിലാക്കുന്നതായും ഇവർ തിരിച്ച് അതിന് മറുപടിയോ അല്ലെങ്കിൽ പ്രതികാരമോ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പല പോയിന്റിലും. അപ്പോൾ പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവർ ഏഷ്യാനെറ്റിൻ്റെ ഈ പറയുന്ന നേതൃനിരയിൽ ഈ തൊട്ടുമുമ്പ് ഒരു കേസ് കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ വലിയ വിവാദം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏഷ്യാനെറ്റിൻ്റെ മൂന്ന് ജേർണലിസ്റ്റുകൾക്കെതിരെ. ഇപ്പം അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ആളുകൾക്കെതിരെ കേസ് വന്ന കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഇപ്പോൾ ഉണ്ടായ കേസിലാണെങ്കിൽ ഇതിൻ്റെ നേതൃനിരയിലേക്ക് ഒന്നും ഇവർ കടക്കുന്നില്ലെങ്കിൽ കൂടി കടക്കാതെ ഒരു ഒരു പെർട്ടിക്കുലർ ജേർണലിസ്റ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഈ ജേർണലിസ്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പ് ഏഷ്യാനെറ്റിലും ജയ്ഹിന്ദിലും ഒരേ വാർത്ത വന്നു പറഞ്ഞിട്ട് ഈ ഒരു നടത്തിയ ക്യാമ്പയിനിലും ഇതേ ജേർണലിസ്റ്റിനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ മാത്രം പിക്ക് ചെയ്യുന്നതും ചാനൽ നേതൃത്വത്തിന് മൊത്തത്തിൽ ഇവർ അഡ്രസ് ചെയ്യാതിരിക്കുന്നതിൽ ഒരു പ്രശ്നമല്ലേ? അതിൽ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഏഷ്യാനെറ്റും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റും സി പി എമ്മും തമ്മിലൊരു തുറന്ന സംഘടന തന്നെ നടക്കുന്നുണ്ട്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഏതൊരു മാധ്യമത്തെയും വിമർശിക്കാനും നിരന്തരം വിമർശിക്കാനും ആ മാധ്യമത്തെ എക്സ്പോസ് ചെയ്യാനൊക്കെ ഉള്ള സർവ്വവിധ അവകാശവും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവർക്കുണ്ട്. അവരത് ചെയ്യുകയും വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം എല്ലാ വശത്തു നിന്നും ആക്രമിക്കപ്പെടുകയും അല്ലെങ്കിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും, ഒരു വശത്ത് മാധ്യമങ്ങൾ നേരിടുന്ന അതേ പ്രശ്നം ഇടതുപക്ഷം നേരിടുന്നുണ്ട്, ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥ. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷം അവരുടെ കയ്യിലുള്ള മുഴുവൻ പിന്നെ കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ പ്രതിരോധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ കയ്യിലുള്ള അധികാരവും പോലീസും ഉപയോഗിച്ച് കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചിത്രം മാറും. അതല്ല ജനാധിപത്യത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ഏഷ്യാനെറ്റിനെ വിമർശിക്കാം, ഏഷ്യാനെറ്റിനെ ഇഷ്ടം പോലെ വിമർശിക്കാം, മാത്രമല്ല വിമർശിക്കേണ്ടുന്നതായ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പോക്സോ കേസിന് ശേഷമൊന്നുമല്ല, അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ പിന്നെ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ജോലി എന്ന് പറയുന്നത് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കൂടെ നിൽക്കലല്ല, സർക്കാരിനെ എപ്പോഴും ഒരു വിമർശന ബുദ്ധിയോടെ കാണുക എന്നുള്ളത് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ജോലി. പക്ഷേ ഇവിടുത്തെ ഒരു ചോദ്യം, ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാ സർക്കാരുകളെയും അങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ബി ജെ പി സർക്കാരിനോട് സമ്പൂർണ്ണമായ വിധേയത്വമാണ്. ബി ജെ പി ഇതര സർക്കാരുകളെ വിമർശിക്കാനാണ് ഉത്സാഹം കൂടുതൽ, അതിനകത്തൊരു അപകടമുണ്ട്. പക്ഷേ അതേസമയം ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട വ്യക്തികളെ വേർതിരിച്ച് പിന്നെ ടാർഗറ്റ് ചെയ്യുകയും
അവര് ഈ അവർക്ക് നേരെ ഇത്തരത്തിൽ കേസെടുക്കുകയും ചെയ്തു. ഈ കേസെടുക്കലിന്റെ ഭാഷ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഷയല്ല, അത് വലതുപക്ഷത്തിന്റെ ഭാഷയാണ്, അത് സംഘപരിവാറിന്റെ ഭാഷയാണ്. കേസെടുത്ത് നിശബ്ദമാക്കി പേടിപ്പിക്കുക എന്നുള്ള ഒരു രീതി. ഇപ്പം അഖിലക്കെതിരായ കേസ്, ആ കേസിന്റെ മെറിറ്റ് പരിശോധിച്ച് ആ കേസ് നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുക്കുന്ന കേസുകൾ ഭൂരിപക്ഷം കേസുകളും അവരെ ജയിലിലടയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല, നിശബ്ദരാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്, പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് വലതുപക്ഷത്തിന്റെ ഭാഷയാണ്, അവരുടെ ടൂളാണ്. ഇടതുപക്ഷം അത് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അവസാനമായിട്ട് ഈ ആർഷോന്റെ വിഷയം റിപ്പോർട്ട് ചെയ്തതും മൊത്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ അതിനെ ഈ ഇടതുപക്ഷം പ്രതിരോധിച്ചതും അതുപോലെ ആർഷോ ആസ് എ പേഴ്സൺ അയാൾ പ്രതിരോധിച്ചതും വളരെ എന്താ പറയുക കൃത്യമായി തെളിവുകൾ നിരത്തിക്കൊണ്ടും ഡോക്യുമെന്റുകൾ വെച്ചുകൊണ്ടും ഒക്കെ ആണ് ഇതിനെ പ്രതിരോധിച്ചതും അയാൾ സ്വയം കുറ്റവിമുക്തനാണെന്ന് പ്രഖ്യാപിച്ചതും ഒക്കെ. പക്ഷേ ആ സമീപനമല്ല ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ആളുകളോട് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഈ റിപ്പോർട്ട് എന്തിൻ്റെ പേരിലാണ് ഈ ക്രിമിനൽ കോൺസ്പിറസി ആരോപിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിന് കൃത്യമായ എവിഡൻസോ അങ്ങനെ ഈ പറയുന്ന റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം വായിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കൃത്യമായ രീതി ഇപ്പോൾ പോക്സോ കേസിൻ്റെ കാര്യം വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഇവർക്ക് രണ്ട് വിഷ്വലുകൾ എവിഡൻസ് ആയിട്ടും ഒക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായ ഒരു ഏകാധിപത്യ സ്വഭാവം, പെട്ടെന്ന് ഒരാൾക്ക് നേരെ കേസെടുക്കുന്നു, ബാക്കി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ബാക്കി ആർക്കെതിരെയും കേസില്ല, ഒരാളെ മാത്രം പിക്ക് ചെയ്യുന്നു എന്നുള്ള ഈ ഇതിന്റെ ഒരു ഈ രീതിയിൽ തന്നെ ഒരു പ്രശ്നമല്ലേ? അല്ല, അതിന്റെ രീതിയിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് മാത്രമല്ല, പ്രിസൈസ്ലി ആർഷോ എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ. രാഷ്ട്രീയ അയാൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഷ സംസാരിക്കുകയായിരുന്നു ഇന്നലെ വരെ. അയാൾ അയാൾക്കെതിരെ വന്ന ഒരു ആരോപണത്തെ കൃത്യമായ തെളിവുകൾ വെച്ച് പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അയാൾ പൊളിറ്റിക്സ് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേസെടുക്കുന്നതോടുകൂടി ആ ചിത്രം മാറുകയാണ്. ഇത് അതായത് നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ വാർ നിയമം കൊണ്ട് നടത്താൻ പറ്റില്ല. നിയമമല്ല അതിൻ്റെ രീതി. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമാണ് പറയേണ്ടത്, അല്ലാതെ നിങ്ങൾ നിയമം വെച്ചിട്ടല്ല അതിനെ നേരിടേണ്ടത്. പിന്നെ വേറൊരു കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട വേറൊരു കാര്യം, ഈ പ്രസ്തുത റിപ്പോർട്ടർ, ഈ അഖില നന്ദകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ പണ്ട് KSU ആയിരുന്നു എന്ന തരത്തിലുള്ള ഒരു ഒരു പ്രചാരണം. അച്ഛൻ പഴയ കോൺഗ്രസ്സുകാരനാണ്. അതെ അതെ. ഒന്ന് മനുഷ്യർക്ക് പഠിക്കുന്ന കാലത്ത് KSU SFI എന്ത് വേണമെങ്കിലും ആവാൻ അതിലൊക്കെ പ്രവർത്തിക്കാനോ ഒക്കെ ഉള്ള അവകാശം വേണമല്ലോ, നമ്മളതിനു വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ അയാൾ KSU ആയിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഒരു കൂടാലോചനയിൽ അയാൾ പങ്കെടുത്തിട്ടുണ്ടാകാം എന്ന് പറയാനുള്ള ഒരു ന്യായീകരണമായി ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യവും കഷ്ടവുമാണ്. അത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. കാരണം ഞാനൊരു പഴയ SFI പ്രവർത്തകയാണ്, വളരെ സജീവമായിട്ട് SFI പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നാളെ CPMന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെയോ BJPയുടെ നേതാക്കൾക്കെതിരെയോ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാനത് വാർത്തയാക്കിയാൽ ഞാൻ പഴയ SFIക്കാരി ആയതുകൊണ്ട് എനിക്കതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇത് ഇങ്ങനെ തിരിച്ചാലോചിച്ച് നോക്കണം. ഇത് ഒരാൾക്ക് KSU ആവാനോ SFI ആവാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യയും ആരോപണങ്ങളും ഒക്കെ വളരെ മോശമാണ്. ഇപ്പോൾ ഒന്ന് സമർപ്പിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഏറെ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു BBCയുടെ ഡോക്യുമെന്ററി. അത് കേരളത്തിലെമ്പാടും പ്രദർശിപ്പിച്ച സംഘടനയാണ് DYFI. അപ്പോൾ ആ രീതിയിൽ ഈ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സ്പേസിൽ, ഒരു കൾച്ചറൽ സ്പേസിൽ ഇത്തരത്തിലൊരു കേസ് വരുന്നു എന്നുള്ളത് ഉയർത്തുന്ന ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ജിഷ്ണു, എനിക്ക് കാര്യത്തില്ല, ഞാൻ ഈ കേരളത്തിന് പുറത്ത് ധാരാളം ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലാണ്. മാത്രമല്ല എൻ്റെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള സംഘടനകളുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ അങ്ങനെയൊക്കെ തന്നെ. അപ്പോഴൊക്കെ ഞാനെപ്പോഴും വെച്ചിരുന്നൊരു ക്ലെയിം എന്ന് പറയുന്നത് ഐ ലിവ് ഇൻ കേരള, ഇവിടെ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നില്ല എന്നുള്ളതായിരുന്നു ഞാൻ വെച്ചിരുന്നൊരു ക്ലെയിം. പലപ്പോഴും ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്, ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ സ്റ്റേറ്റ് അവരെ ടാർഗറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് എനിക്കിനി പറയാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിലെ സാഹചര്യങ്ങൾ മാറുകയാണോ എന്ന് നമ്മൾ വളരെ ആശങ്കയോടുകൂടി അതിനെ കാണേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. Thank you.